സ്റ്റുഡൻസ് ഓൺ ഫയറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്ലസ് വൺ പരീക്ഷ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾ കൊടുത്ത ഹർജിയെ പറ്റിയുള്ള അപ്ഡേഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് പ്ലസ് വൺ കൂട്ടുകാർ കാത്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വാർത്തയിലേക്ക് തന്നെ വരാം. നിങ്ങളുടെ പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വീഡിയോ വഴി അറിയിച്ചിരുന്ന കാര്യമാണ്. ആ ഒരു ഹർജി ഇന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് പരിഗണിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട വാദങ്ങൾ കോടതിയിൽ നടക്കുകയുണ്ടായി. നല്ല രീതിയിൽ തന്നെ ഹിയറിംഗ് ഒക്കെ നടന്നു. കോടതി കാര്യമായിട്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. പക്ഷേ അതുകൊണ്ട് ഒരുപാട് ആശ്വസിക്കാനൊന്നുമില്ല. കോടതി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ ഒരു നിരീക്ഷണം, കോവിഡ് പ്രതിസന്ധി വലിയ രൂക്ഷമാകുന്നൊരു സാഹചര്യത്തിൽ പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് കോടതി വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നിങ്ങളുടെ പരീക്ഷ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹർജി 13-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഇന്ന് 10-ാം തീയതിയായിരുന്നു. ഇന്ന് ഹിയറിംഗ് കേട്ടതിന് ശേഷം കോടതി ആ ഒരു കേസ് 13-ാം തീയതിയിലേക്ക് വീണ്ടും അടുത്ത ഹിയറിംഗിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുക എന്നുള്ള വാർത്ത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഹിയറിംഗ് കോടതി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയുണ്ട്. അതായത് നേരത്തെ നമുക്ക് ജൂലൈ കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റ് 10-നാണ് നമുക്ക് ഹിയറിംഗ് തന്നത്. പക്ഷേ ഓഗസ്റ്റ് 10-ന് ഹിയറിംഗ് കിട്ടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ 13-ലേക്ക് ആ ഒരു കേസ് പെട്ടെന്ന് തന്നെ കോടതി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വശം ഇതിനുണ്ട്. ഒരു പക്ഷേ എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കോടതി ഈ ഒരു കേസിനെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നുള്ള സൂചനയാണ് 10-ാം തീയതി ഹിയറിംഗിന് ശേഷം 13-ാം തീയതി വീണ്ടും നമുക്ക് ഹിയറിംഗ് നൽകിയതിലൂടെ നമുക്ക് വെളിവാകുന്ന ഒരു കാര്യം. കാരണം നേരത്തെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ ആ വലിയ ഒരു ടൈം ഗ്യാപ്പ് ഹർജികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് വൺ കേസിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ആ ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോടതിയുടെ കാര്യമാണ്. ഒരു പക്ഷേ നമുക്ക് പ്രതികൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലിരിക്കരുത്. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യം, കോടതി നടപടികൾ അതിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ വിധി കൊടുത്തിട്ടുണ്ട്, ആ ഒരു കേസിൽ നിങ്ങൾ ഇനി ഒരുപാട് ശ്രദ്ധ ചെലുത്തണ്ട. നിങ്ങൾ പഠിക്കാനുള്ള കാര്യം നിങ്ങൾ ഒക്കുന്ന രീതിയിൽ, എനിക്ക് എത്രത്തോളം അത് പറയണമെന്നറിയില്ല. നിങ്ങൾക്കാണ് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങളുടെ മെസ്സേജിലൂടെയും കോളുകളിലൂടെയും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടിക്കുന്ന വിദ്യാഭ്യാസം എന്ന് എനിക്കറിയാം. എന്നാൽ തന്നെയും പറയുവാനുള്ളൊരു കാര്യം, കോടതിയിൽ നിന്നും നമുക്കൊരു നെഗറ്റീവ് വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. ആ ഒരു സമയത്ത് നിങ്ങളെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ പഠിക്കണം എന്നുള്ളൊരു നിർദ്ദേശം എനിക്ക് മുമ്പോട്ട് വെക്കാനുണ്ട്. അത് നിങ്ങളെങ്ങനെ കാണുമെന്നറിയില്ല, എന്നാലും എൻ്റെ ഉപദേശം എന്നുള്ള ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 13-ാം തീയതി വീണ്ടും നമ്മുടെ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഓഗസ്റ്റ് 13-ാം തീയതി പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹർജി വീണ്ടും ബഹുമാനപ്പെട്ട പരമോന്നതമായിട്ടുള്ള ഹൈക്കോടതി പരിഗണിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, അന്നത്തെ ദിവസം ഇതിന് വിധി വരുവാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. അത് പറയാൻ കാരണം, പെട്ടെന്ന് തന്നെ അടുത്ത അതിൻ്റെ ഹിയറിംഗ് പ്രോസസ്സൊക്കെ നല്ല രീതിയിൽ കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അടുത്ത ഹിയറിംഗ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ 13-ാം തീയതി ഒരു പക്ഷേ വിധി വന്നുകൊണ്ട് ഒരു പക്ഷേ കേസ് അവസാനിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അല്ല എങ്കിൽ 13-ാം തീയതി വാദം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കേസ് അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം പരീക്ഷ സെപ്റ്റംബർ 6-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അതിനൊരു നല്ല രീതിയിലൊരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് അതിന് മുമ്പ് വിധി പ്രസ്താവിക്കാനുള്ള ഒരു തീരുമാനം ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകാം. പക്ഷേ ഇതെല്ലാം നമ്മുടെ പ്രതീക്ഷകളാണ്. നിലവിൽ ഒരു കാര്യം നമുക്ക് കൺഫേം ആണ്, നിങ്ങളുടെ പരീക്ഷാ നടത്തിപ്പിൽ അല്ലെങ്കിൽ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ കോടതിക്ക് ആശങ്കയുണ്ട്. അത് കോടതി പറഞ്ഞൊരു കാര്യമാണ്. 13-ാം തീയതിയിലേക്ക് നിങ്ങളുടെ ഹിയറിംഗ് വീണ്ടും മാറ്റി വെച്ചിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇന്നത്തെ കേസിൻ്റെ ഹിയറിംഗിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകൾ. പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ കോടതിക്ക് ആശങ്കയുണ്ട്. നിങ്ങളുടെ ഹർജി 13-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റി വെച്ചിരിക്കുന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. രാവിലെ തൊട്ട് വിദ്യാർത്ഥികൾ വിളിക്കുന്നുണ്ട്. ഇന്ന് തിരക്കായിരുന്നു, ഞാൻ കോൾ എടുത്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ രാവിലെ ഒരു അത്യാവശ്യ കേസുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരക്കായിരുന്നു, അതുകൊണ്ട് പലരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ ഒരുപാട് കോളുകൾ വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ച പോലുമില്ല, നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയുമായിട്ട് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. തിരക്കായതുകൊണ്ട് മാത്രമാണ് കോളുകൾ എടുക്കാതിരിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്, ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് രാത്രി മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം.